ജനകീയ മത്സ്യകൃഷിയിൽ വിളവെടുപ്പ് നടത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിലെ അത്തിക്കോട്ടിലുള്ള കൃത്രിമകുളത്തിലാണ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് നൈൽ തിലോപ്പിയയുടെ വിളവെടുപ്പാണിത് 4 മാസം മുൻപ് നിക്ഷേപിച്ച 1 ലക്ഷം കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അരേക്കർ സ്ഥലത്തെ കൃത്രിമകുളത്തിലെ ആദ്യ വിളവെടുപ്പാണിത് ഇതിൽ ഓൾമോസ്റ്റ് ഒരു 25 ടൺസിന്റെ അടുത്തുള്ള മീൻ ഉണ്ട് ഇതില് അപ്പോൾ ഞങ്ങളിതിന് ആവശ്യമുള്ള മീൻ മാത്രം എടുത്തിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ മൊത്തമായിട്ട് എല്ലാ ഫാർമറും മൊത്തം എല്ലാ ഫിഷിനും പിടിച്ച് അന്ന് തന്നെ വിറ്റ് അതിന് റേറ്റും കിട്ടാണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അത് നമ്മൾ എല്ലാ ഔട്ട്ലെറ്റ്സും നമുക്ക് 4 ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവിടേക്ക് ലൈവ് ഫിഷ് ആയിട്ട് കൊടുക്കാണ് എല്ലാ കുളങ്ങളിലും ജലാശയങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ മാത്രമേ ജനകീയ മത്സ്യകൃഷി എന്ന ആശയം പൂർണ്ണമാവുകയുള്ളൂ എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് എവിടെ ജലാശയം കാണണോ അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടുക അത് വിട്ടാൽ ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചിട്ട് പോകും ആരെങ്കിലും പിടിച്ചിട്ട് പോയാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമല്ലോ ആ രീതിയിലുള്ളൊരു പ്ലാൻ ചെയ്താൽ വലിയൊരു മാറ്റം ഈ പോഷകാഹാരക്കുറവ് നമുക്ക് കുട്ടികളുടെയൊക്കെ പോഷകാഹാരക്കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതിൽ അതിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി വെക്കുന്നവർക്ക് അഡീഷണൽ ഇൻകവും കിട്ടും ഈ ഫാമിൽ നെയിൽ തിരിയോപ്പിക്ക് പുറമെ മറ്റിനം മത്സ്യങ്ങളും വെവ്വേറെ കുളങ്ങളിൽ വളർത്തുന്നുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ നിന്ന് ജീവനുള്ള മീനുകൾ വിപണിയിലേക്ക് പോകും കൊഴിഞ്ഞാമ്പാറയ്ക്ക് പുറമെ പാലക്കാട് നഗരത്തിലുള്ള ഔട്ട്ലെറ്റിലും ഇവരുടെ മീൻ ലഭ്യമാണ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്